തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ പ്രധാന തിരിച്ചടി പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിലുണ്ടായ പാളിച്ചയാണെന്ന് ജില്ലാ നേതൃത്വം കണ്ടെത്തി പുതിയ വോട്ടർമാരെ ചേർക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർക്കുമൊക്കെ പ്രത്യേക സർക്കുലർ നൽകിയിരുന്നു നേതൃത്വം പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള ഫലമുണ്ടായില്ല ബൂത്ത് തലത്തിൽ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചപ്പോഴാണ് ഈ വീഴ്ച തിരിച്ചറിഞ്ഞതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന ഘടകത്തിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപതോളം പേർക്കെതിരെ നടപടിയുണ്ടായേക്കും മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് ബൂത്തുകളിൽ മാത്രമാണ് നേരിയ വോട്ടുവർദ്ധന ഉണ്ടായത് കഴിഞ്ഞ തവണ ലഭിച്ച അത്രയും വോട്ടുകൾ ഇത്തവണ പല കേന്ദ്രങ്ങളിലും ലഭിച്ചില്ല പുറമേ നിന്ന് വന്ന മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെ വോട്ടർമാരുടെ വീടുകളിലേക്ക് ആനയിച്ചു കൊണ്ടുപോയതിനപ്പുറം പ്രാദേശിക നേതാക്കൾ പ്രവർത്തനമൊന്നും വേണ്ടത്ര രീതിയിൽ നടത്തിയില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തി എന്നാൽ ചില ബൂത്തുകളിൽ പാർട്ടി വോട്ടുകളുടെ സ്വാധീനം പ്രകടമായി നന്നായി പ്രകടമായി വയറ്റില ചെട്ടിച്ചിറ പൊന്നുരുന്ന് വയറ്റില ഹബിനും വടക്കു ഭാഗത്തുള്ള ചില ബൂത്തുകളിലും വോട്ട് വർധനയുണ്ടായി എന്നാൽ കോർപ്പറേഷൻ പരിധിയിലെ തൈക്കുടം പൂണിത്തുറ പേട്ട ഇളംകുളം കടവന്ത്ര ഗിരിനഗർ ഭാഗങ്ങളിൽ പുതുതായി വോട്ട് ചേർക്കപ്പെട്ടിട്ടില്ല തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശത്ത് തെങ്ങോട് ഭാഗത്തു മാത്രമാണ് പാർട്ടിക്ക് ഉയർന്ന വോട്ട് ലഭിച്ചത് കടവന്ത്രയിൽ പ്രവർത്തകർക്കൊപ്പം എത്തിയ ഒരു മന്ത്രിയോട് ബന്ധുവായ വീട്ടുകാർ തങ്ങൾക്ക് വോട്ടില്ലെന്ന് അറിയിച്ചത് സംഭവം വരെ ഉണ്ടായി ഇത്തരം വ്യക്തമായ വീഴ്ചകളിൽ കർശന ഉണ്ടാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ജെ ജേക്കബിൻ്റെ തോൽവിയുടെ പേരിൽ നടപടിക്ക് വിധേയരായ രണ്ട് നേതാക്കൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ട് കൺട്രോൾ കമ്മീഷന് അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരു നേതാക്കൾക്കും നടപടി കാലാവധി പൂർത്തിയാക്കാൻ ഇനി മൂന്ന് മാസം കൂടി അവശേഷിക്കുമ്പോഴാണ് ഈ നീക്കം ഏതായാലും ഈ തോൽവിയിൽ ജില്ലയിലെ പല പ്രമുഖ നേതാക്കളുടെയും തലയുരുളും